just want to say a few words. Honorable members, to frame constitutions which were acceptable to the people at large. अपने इतिहास के इस अहम मौके पर നമസ്കാരം. വി ദ പീപ്പിളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ഭരണഘടനയിൽ എങ്ങനെയാണ് അതിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതെന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ സംസാരിച്ചു വന്നത്. അവിടെ നമ്മൾ പറഞ്ഞു, നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പാർട്ടുകളായി തിരിച്ചിരിക്കുന്നത്, ആ പാർട്ടുകൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്, അതിനുള്ളിൽ ഏതെല്ലാം ഭാഗങ്ങൾ അഥവാ ആർട്ടിക്കിളുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഭരണഘടനയ്ക്ക് എങ്ങനെയാണ് ഒരു ഷെഡ്യൂൾ ഉള്ളത്, എന്തിനാണ് ആ ഷെഡ്യൂൾ ഉള്ളത്, അതിലെന്തൊക്കെയുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എപ്പിസോഡിലും അതിൻ്റെ തന്നെ തുടർച്ചയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പാർട്ട് 21 വരെ പരിചയപ്പെട്ടിരുന്നു. ഇനി നമ്മൾ പോകുന്നത് പാർട്ട് 22 ഈ ഭാഗം. അതായത് ആർട്ടിക്കിളുകൾ 393 മുതൽ 395 വരെയുള്ള ആർട്ടിക്കിളുകളെ ചേർത്ത് വെച്ച ഒരു ഭാഗമാണ് ഈ പാർട്ട് 22. ഇവിടെ പറയുന്നത് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ തലക്കെട്ട്, എന്തു പേരിലതറിയപ്പെടും, ഷോർട്ട് ടൈറ്റിൽ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ഇത് എന്ന് നിലവിൽ വന്നു എന്ന അതിൻ്റെ പ്രഖ്യാപനം അത് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഹിന്ദിയിലേക്കുള്ള പരിവർത്തനം, അതായത് ഹിന്ദിയിലുള്ളതും ഒരു അതോറിറ്റേറ്റീവ് ടെക്സ്റ്റാണെന്നും ഇംഗ്ലീഷിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഇതിന് ഒരേ അംഗീകാരമാണെന്നും ഒക്കെ ഉള്ളത് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില റിപ്പീലുകൾ, തിരിച്ചെടുക്കലുകളുണ്ട്, അതുമൊക്കെ ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ പിന്നീടൊരു ആധികാരിക രേഖയായി എടുക്കുമ്പോൾ ഇതിനെ എങ്ങനെ പ്രതിപാദിക്കണം, എന്തു പേരിൽ, ഈ ഭാഗത്ത് കൃത്യമായി പറയുന്നുണ്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇങ്ങനെയാണ് ഇതിൻ്റെ ടൈറ്റിൽ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം പിന്നീട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച് രേഖകളിൽ ചേർക്കുമ്പോൾ ഉദ്ധരിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വളരെ ആധികാരികമായ ഇന്ത്യൻ ഭരണഘടനയുടെ ആ ഒരു കാര്യങ്ങൾ, അതിൻ്റെ തലക്കെട്ട് എങ്ങനെയാണ് എന്ന് നിലവിൽ വന്നു, ഇതൊക്കെ അംഗീകരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം 22 എന്ന് പറയുന്നത്. നോക്കൂ, നമ്മൾ തുടക്കത്തിൽ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞു 22 പാർട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, എന്നാൽ പിന്നീട് അത് 25 എന്നൊക്കെ. അതെന്തുകൊണ്ടാണെന്നാൽ നമ്മൾ ഭരണഘടന എടുത്തു വായിക്കാനെടുത്താൽ ഒരു പക്ഷേ നമുക്ക് അവസാനം കാണാവുന്ന പാർട്ടിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 22 എന്ന് തന്നെ ആയിരിക്കും. പക്ഷേ ടോട്ടലി എണ്ണി വരുമ്പോൾ 25. അതെന്തുകൊണ്ടെന്നാൽ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ചിലയിടങ്ങളിൽ ഇപ്പോൾ എ എന്നും ബി എന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ ചില ഭാഗങ്ങളെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ കൂട്ടിച്ചേർത്ത ഭാഗങ്ങളെ കൂടി കൂട്ടി എണ്ണുമ്പോഴാണ് എണ്ണത്തിൽ 25 വരികയും, പക്ഷേ ഈ ഭരണഘടന എടുത്ത് വായിക്കാനെടുക്കുമ്പോൾ അതിൽ 22 മാത്രം കാണാനാകുന്നത്, അല്ലെങ്കിൽ 22 എന്ന നമ്പർ മാത്രമാണ് അവസാനത്തെ ഭാഗമായി കാണാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് 23 എന്ന് കൂട്ടിച്ചേർക്കാൻ സാധ്യമല്ല. നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ് കൂട്ടിച്ചേർക്കൽ ഉണ്ടാക്കുന്നത് അവിടെയൊക്കെ ഞാൻ പറഞ്ഞു, ആൽഫബറ്റ് ചേർത്താണ് നമ്മളതിനെ കൂട്ടിച്ചേർക്കുന്നത്. ഇപ്പോൾ എണ്ണത്തിലെടുക്കുമ്പോൾ 25 കാണും, പക്ഷേ ഭരണഘടന വായിക്കാനെടുക്കുമ്പോൾ അവസാനത്തെ ഭാഗത്തിൻ്റെ നമ്പർ 22 എന്ന് തന്നെ ആയിരിക്കും. ഇത് നമ്മൾ ഇന്ത്യൻ ഭരണഘടന വായിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രാഥമിക വിവരമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗങ്ങളെ അഥവാ പാർട്ടുകളെ കുറിച്ചുള്ള നമ്മുടെ വർത്തമാനം യഥാർത്ഥത്തിൽ ഇതിവിടെ അവസാനിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഷെഡ്യൂളുകൾ അഥവാ പട്ടികകൾ. കഴിഞ്ഞ അധ്യായത്തിലും ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഷെഡ്യൂളുകൾ നമ്മളെപ്പോഴും ചേർക്കുന്നത് ഒരു നിയമത്തിൻ്റെ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ വകുപ്പുകളിൽ ചില കാര്യങ്ങൾ ഒരു അധിക കാര്യങ്ങളായി നമുക്ക് കൂട്ടിച്ചേർത്ത് പറയാനുണ്ടാവും. അതിങ്ങനെ ആ വകുപ്പിൽ തന്നെ എഴുതി ചേർക്കുമ്പോൾ വലിയ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് കുറച്ച് വളരെ ലെങ്തിയായി പോവും. അതൊക്കെ കൂടി നമ്മൾ ചേർത്ത് ഇതിൻ്റെ ഒടുവിൽ പട്ടികകളുടെ രൂപത്തിൽ കൊടുക്കും. അത് കുറച്ചുകൂടെ വായനയ്ക്ക് എളുപ്പമാണ്, അതുപോലെ തന്നെ അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു നമ്മളതിനെ കൂടുതൽ വ്യാഖ്യാനിക്കുമ്പോഴും എളുപ്പമാണ്. അങ്ങനെയാണ് ഈ ഷെഡ്യൂളുകൾ വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്കുമുണ്ട് 12 ഷെഡ്യൂളുകൾ, പക്ഷേ തുടക്കത്തിൽ ഇത് 8 ഷെഡ്യൂളുകൾ മാത്രമായിരുന്നു.
1935 ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്. ഈ ആക്ടിലാണ് യഥാർത്ഥത്തിൽ ഈ ഷെഡ്യൂളുകളെ കുറിച്ച് ആദ്യമായിട്ട് പരാമർശിക്കുന്നത്. അതിൽ 10 ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ പിന്നീട് 1949 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചപ്പോൾ അതിൽ 8 ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് പലതരത്തിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായപ്പോൾ നിലവിലിപ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്ക് 12 ഷെഡ്യൂളുകൾ അഥവാ പട്ടിക ഉണ്ട്. ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂളുകളെ നമുക്കൊന്ന് നോക്കാം. 1-ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് ഇന്ത്യൻ മഹാരാജ്യത്തിൻ്റെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പേരാണ്. യഥാർത്ഥത്തിൽ ഈ 1-ാമത്തെ ഷെഡ്യൂളിൽ ഇങ്ങനെയായിരുന്നില്ല തുടക്കത്തിൽ. നമ്മൾ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിന് 1 ഷെഡ്യൂൾ 1-ൽ തന്നെ 1A, 1B, 1C ഇങ്ങനെ വേർതിരിച്ചിട്ട് ബ്രിട്ടീഷ് അധീനതയിലുള്ള ഉണ്ടായിരുന്ന ഭാഗങ്ങൾ എവിടെയെല്ലാം, രാജഭരണത്തിലുണ്ടായിരുന്നത് എവിടെയെല്ലാം, ഗവർണറുടെ അധികാരത്തിലുണ്ടായിരുന്നത് എവിടെയെല്ലാം, ഇങ്ങനെ വേർതിരിച്ചാണ് കൊടുത്തിരുന്നത്. എന്നാൽ പിന്നീട് അത് മാറ്റി, അങ്ങനെയല്ല, നമ്മുടെ ഷെഡ്യൂൾ 1-ലേക്ക് അതെല്ലാം മാറ്റി ഇന്നത്തെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും ഒക്കെ പേരാണ് ഇപ്പോൾ നമ്മൾ ഷെഡ്യൂൾ 1-ൽ കാണുന്നത്. സംസ്ഥാനങ്ങളുടെ ടെറിട്ടോറിയൽ അധികാര പരിധിയും ഇതിനുള്ളിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 2-ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് ചില അലവൻസുകളെക്കുറിച്ചും പ്രത്യേക അവകാശങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവർക്കുള്ള ശമ്പളം, വേതനം ഇവയൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ്. ആരുടെ അലവൻസിനെ കുറിച്ചാണ്, ആരുടെ ശമ്പളത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയുടെ, ഗവർണർമാരുടെ, ലോക്സഭാ സ്പീക്കറുടെയും ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറുടെയും രാജ്യസഭാ ചെയർമാൻ്റെയും രാജ്യസഭാ ഉപാധ്യക്ഷൻ്റെത്, അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലേക്ക് വന്നാൽ ഇവിടുത്തെ സ്പീക്കർമാരുടെയും ഡെപ്യൂട്ടി സ്പീക്കർമാരുടെയും, അതുപോലെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ ചെയർമാൻമാർ, ഡെപ്യൂട്ടി ചെയർമാൻമാർ, സുപ്രീം കോടതി ജഡ്ജിമാർ, ഹൈക്കോടതി ജഡ്ജിമാർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ CAG ഇങ്ങനെ വരുന്നവരുടെ ഒക്കെ ശമ്പളം, വേതനം, പ്രത്യേക അലവൻസുകൾ ഇതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഈ 2-ാമത്തെ ഷെഡ്യൂളിലാണ്. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മളിതൊക്കെ ഈ ആർട്ടിക്കിളുകളിലേക്ക് കുത്തി നിറയ്ക്കാത്തത്. ഇതൊക്കെ വളരെ നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളുണ്ട്, അതായത് ഈ ഷെഡ്യൂളുകളിൽ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിളുകളുണ്ട്, അതും നമ്മൾ തുടർന്ന് മനസ്സിലാക്കും. 3-ാം ഷെഡ്യൂളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിൽ പൊതുവിൽ പ്രതിജ്ഞകൾ അല്ലെങ്കിൽ ഓത്ത് ആൻഡ് അഫർമേഷൻ എന്ന് നമ്മൾ പറയും, പ്രതിജ്ഞയുടെയും സ്ഥിരീകരണത്തിൻ്റെയും രൂപങ്ങളാണ്. ആരുടെ ഓത്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കേന്ദ്രമന്ത്രിമാർ, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ, അവരുടെ ഓത്ത് ആൻഡ് അഫർമേഷൻ, MPമാരുടെ ഓത്ത്, അവരെങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യണം, സുപ്രീം കോടതി ജഡ്ജിമാർ എങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യണം, എന്തായിരിക്കണം അതിലെ സ്റ്റേറ്റ്മെൻ്റ്, അതൊക്കെ അവിടെയാണ് പറയുന്നത്. അതുപോലെ തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ പറയുന്നുണ്ട്, സംസ്ഥാന മന്ത്രിമാരുടേത് പറയുന്നുണ്ട്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടേത് പറയുന്നുണ്ട്, സംസ്ഥാന നിയമസഭാംഗങ്ങളുടേത് പറയുന്നുണ്ട്, ഹൈക്കോടതി ജഡ്ജിമാരും ഇതിനകത്ത് പെടും. അപ്പോൾ ഇവരുടെയൊക്കെ മൊത്തത്തിൽ ഇവരുടെ എല്ലാം സത്യപ്രതിജ്ഞയുടെ ഓത്തിൻ്റെയും അഫർമേഷൻ്റെയും ഫോർമാറ്റും അല്ലെങ്കിൽ അതെല്ലാം മെൻഷൻ ചെയ്യുന്നത് ഈ 3-ാമത്തെ ഷെഡ്യൂളിലാണ്. അപ്പോൾ അവിടെയും നമുക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല, വളരെ കൃത്യമാണ് എങ്ങനെയായിരിക്കണം ഓർത്തെടുക്കേണ്ടത്. പല വേർഡ്സും അല്ലെങ്കിൽ തോന്നുന്ന പോലെ നമുക്ക് വാക്കുകൾ കൂട്ടിച്ചേർക്കാനും അല്ലെങ്കിൽ എടുത്തു കളയാനും ഒന്നും പറ്റില്ല. ഈ പറയുന്ന ഒരു ഘടന അനുസരിച്ച് മാത്രമേ നമുക്ക് അവരുടെ ഓത്ത് ആൻഡ് അഫർമേഷൻ്റെ കാര്യങ്ങളെ നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി 4-ാമത്തെ ഷെഡ്യൂളാണ്. ഇവിടെ പറയുന്നത് രാജ്യസഭയിലെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അനുവദിക്കുന്ന സീറ്റുകളുണ്ടല്ലോ, ആ സീറ്റുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളെക്കുറിച്ചാണ് നമ്മുടെ 4-ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. എത്ര പേരെ അയക്കാം, എന്താണതിൻ്റെ പ്രപ്പോർഷൻ, ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് 4-ാമത്തെ ഷെഡ്യൂൾ. ഇനി ഈ 5-ാം ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഈ ഷെഡ്യൂൾഡ് ഏരിയകളുടെയും പട്ടികവർഗക്കാരുടെയും ഭരണവും നിയന്ത്രണവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില വ്യവസ്ഥകളെയുമൊക്കെയാണ് 5-ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇവരുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, എവിടെയാണ് ഏത് പാർട്ടിലാണ് നമ്മളത് പറയുന്നത് എന്ന്. നോക്കൂ, ആ പാർട്ട് വായിക്കുമ്പോൾ നമ്മളെപ്പോഴും 5-ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളെ കൂടി ചേർത്ത് വായിച്ചുകൊണ്ട് വേണം ഭരണഘടന വായിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ആ പറയുന്ന പർട്ടിക്കുലർ പാർട്ട്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെങ്കിൽ ട്രൈബുകളുമായി ബന്ധപ്പെട്ട അവരുടെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ, അവിടെ വരുന്ന അധിക വിവരങ്ങളെ വായിക്കണമെങ്കിൽ നമ്മൾ ഉടനെ ഭരണഘടനയിലെ 5-ാമത്തെ ഷെഡ്യൂൾ കൂടി എടുത്ത് വായിക്കണം. ഇനി വരുന്നത് 6-ാം ഷെഡ്യൂളാണ്. ഇത് അസം, മേഘാലയ, ത്രിപുര,
മിസോറാം ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിലെ ആദിവാസി മേഖലകളുടെ ഒരു പ്രത്യേക ഭാഗമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അവിടുത്തെ ഭരണവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളെ അടങ്ങിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ആറാമതെന്ന് പറയുന്നത്. കാരണം ഈ സംസ്ഥാനങ്ങളുടെ ട്രൈബ് കമ്മ്യൂണിറ്റികൾക്കുള്ള പ്രത്യേകത, അതിനെ എന്തുകൊണ്ട് പ്രത്യേകമായി പരിഗണിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് നോക്കും. എന്താണെങ്കിലും ഇത് ആറാമത്തെ ഷെഡ്യൂളിൽ നമ്മൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ഭരണഘടന ഒന്നും വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ്. ഓരോ ഭാഗം നമ്മൾ വായിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട അധിക വിവരങ്ങൾ, അഡീഷണൽ ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടുന്ന വിവരങ്ങളെല്ലാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് ഏഴാം ഷെഡ്യൂളാണ്. ഈ ഷെഡ്യൂൾ യഥാർത്ഥത്തിൽ മൂന്ന് ലിസ്റ്റുകൾ, അതായത് ഒരു രാജ്യത്ത് നിയമം, ഇന്ത്യ മഹാരാജ്യത്ത് നിയമം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൂന്ന് നിയമനിർമ്മാണ ലിസ്റ്റുകളുണ്ട്. ഒരു ലോ നമ്മൾ അല്ലെങ്കിൽ ഒരു നിയമം ഉണ്ടാക്കണമെങ്കിൽ ഈ മൂന്ന് ലിസ്റ്റുകളിൽ പെട്ട വസ്തുക്കളാണോ, ഏത് ലിസ്റ്റിൽ പെട്ടതാണ് ഈ വിഷയമെന്ന് കൈകാര്യം നോക്കിയിട്ടാണ് ആരാണ് നിയമം പാസ്സാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ആ ലിസ്റ്റുകളെക്കുറിച്ച് പറയുന്നു. ആ ലിസ്റ്റുകൾ ഇവയാണ്: ഒന്ന് യൂണിയൻ ലിസ്റ്റ്, രണ്ട് സംസ്ഥാന ലിസ്റ്റ്, മൂന്ന് കൺകറൻറ്റ് ലിസ്റ്റ്. നമുക്കറിയാം സംസ്ഥാന ലിസ്റ്റിൽ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് നിയമമുണ്ടാക്കാനാവുന്ന വിഷയങ്ങളേവാ എന്ന് കൃത്യമായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. യൂണിയൻ, യൂണിയൻ കേന്ദ്ര ഗവൺമെൻറ്റുകൾക്ക് നിയമം ഉണ്ടാക്കാവുന്നത് ഏതൊക്കെ മേഖലകളിലാണ് എന്ന് യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിരിക്കും. കൺകറൻറ്റ് ലിസ്റ്റ് ആകുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇരുവർക്കും ചെയ്യാവുന്ന അല്ലെങ്കിൽ സംയോജിതമായ അല്ലെങ്കിൽ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുന്ന ഒരു രീതിയിലുള്ള വിഷയങ്ങളെ അവിടെ പ്രത്യേകമായി കൺകറൻറ്റ് ലിസ്റ്റിലും വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലിസ്റ്റുകളെക്കുറിച്ച് കൃത്യമായി പറയുന്നത് അത് വളരെ പ്രധാനമാണ്. കാരണം ഇന്ത്യ മഹാരാജ്യത്തൊരു നിയമം സൃഷ്ടിക്കണമെങ്കിൽ ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട അധികാരം നമ്മൾ ഭരണഘടനയുടെ പാർട്ടുകൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഉറപ്പായി നമ്മൾ ഏഴാം ഷെഡ്യൂൾ വായിക്കണം. കാരണം ഈ വിഷയം ഏത് ഷെഡ്യൂളിലാണ്, ഏത് ലിസ്റ്റിൽ വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അവിടെ വായന തുടരാൻ. അതുകൊണ്ടാണ് അത് ഏഴാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എട്ടാം ഷെഡ്യൂളാണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച 22 ഔദ്യോഗിക ഭാഷകൾ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് വളരെ രസമുള്ളതാണ്. ഏതൊക്കെ ഭാഷകളാണ് ഇന്ത്യ മഹാരാജ അംഗീകരിച്ചിരിക്കുന്നതെന്ന് അറിയാനും ഒരു കൗതുകം ഉണ്ടാവുമല്ലോ. ഒന്ന് അസമീസാണ്, രണ്ട് ബംഗാളി, ബോഡോ, ഡോഗ്രി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കശ്മീരി, കൊങ്കണി, മാഥിലി, മലയാളം, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സംസ്കൃതം, സന്താലി, സിന്ധി, തമിഴ്, തെലുങ്ക്, ഉറുദു. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്ന ഔദ്യോഗികമായ ഭാഷകളെക്കുറിച്ച് പറയുന്നത് എട്ടാമത്തെ ഷെഡ്യൂളിലാണ്. എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കലുകൾ, ഏതെങ്കിലും ഒരു പുതിയ ഭാഷയൊക്കെ ചേർക്കുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ ഷെഡ്യൂളിൽ അതനുസരിച്ച് മാറ്റം ഉണ്ടാവും. അടുത്തത് ഒൻപതാമത്തെ ഷെഡ്യൂളാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു ഒരു കോടതി വ്യവഹാരങ്ങളുടെ അല്ലെങ്കിൽ കോടതികളുടെ അധികാരത്തെ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയുടെ അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ ഒക്കെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒമ്പതാമത്തെ ഷെഡ്യൂളിൽ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഈ മൗലികാവകാശങ്ങളുടെ ലംഘനമുണ്ടായാൽ അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജുഡീഷ്യൽ പരിശോധന സാധ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ അതിൽ നിന്നും ചില കേന്ദ്ര സംസ്ഥാന നിയമങ്ങളെ ഒഴിവാക്കണം എന്ന് തീരുമാനിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1951 ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ തന്നെ ഒൻപതാം ഷെഡ്യൂൾ എന്നൊരു ഷെഡ്യൂൾ കൂട്ടിച്ചേർക്കുകയാണ്. അത് ശരിക്കും അതൊരു ശരിയാണോ എന്ന ചോദ്യമൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. ചില നിയമങ്ങളെ മാത്രം കോടതികൾ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് കരുതി നിങ്ങൾ ഒരു ഷെഡ്യൂൾ രൂപീകരിച്ച് ആ ഷെഡ്യൂളിലേക്ക് അതിനെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ കോടതികളുടെ നിരീക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ കോടതികളുടെ വ്യവഹാര പരിധിയിൽ നിന്ന് ഇതിനെ ഒഴിവാക്കി നിർത്തുന്നത് ജനാധിപത്യപരമാണോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ടാവും. പക്ഷേ അതിൻ്റെ കാരണം അറിയുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഒൻപതാം ഷെഡ്യൂൾ വേണ്ടി വന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നോക്കൂ, ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് തന്നെ ഭൂപരിഷ്കരണവും ജമീന്ദാരി സമ്പ്രദായവുമായിട്ട് ലാൻഡ് ലോയുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപരിഷ്കരണവും ജമീന്ദാരി സമ്പ്രദായവും നിർത്തലാക്കലും അത് കൈകാര്യം ചെയ്യുന്ന സംസ്ഥാന നിയമങ്ങളും ചട്ടങ്ങളെയും ഒക്കെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ഇല്ലെങ്കിൽ ഈ ജമീന്ദാരി നിർത്തലാക്കുന്ന നിയമമൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ ഇത് കോടതികളിലേക്ക് ചലഞ്ച് ചെയ്യുകയും
അവിടെ ഭരണഘടനാ അവകാശങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരിക്കലും ഗവൺമെൻറ്റുകൾക്ക് ഇത് നടപ്പിലാക്കാൻ പറ്റാതെ പോയേക്കാം എന്നൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമങ്ങളെയൊക്കെ നമ്മൾ ഈ 9-ാം ഷെഡ്യൂളിലേക്ക് ചേർത്തത്. അപ്പോൾ 9-ാമത്തെ ഷെഡ്യൂളിൽ അങ്ങനെയുള്ള പ്രത്യേകമായ ചില നിയമങ്ങൾ ചേർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഷെഡ്യൂളാണ് 9-ാമത്തെ ഷെഡ്യൂൾ. നമുക്കറിയാം 8 ഷെഡ്യൂളുകൾ മാത്രമേ തുടക്കത്തിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 9 മുതലുള്ളതെല്ലാം പുതിയതായി വന്നു ചേർന്നതാണ് പിന്നീട്. ഇനി വരുന്നത് 10-ാമത്തെ ഷെഡ്യൂളാണ്. അതാണ് ഈ കൂറുമാറ്റത്തിൻ്റെ പേരിൽ പാർലമെൻറ്റിലും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനൊരു വ്യവസ്ഥ വേണമെന്നും ആ വ്യവസ്ഥ എങ്ങനെയായിരിക്കണമെന്നുള്ളതൊക്കെ പറയുന്നത് ഇവിടെയാണ്. അത് ഈ കൂറുമാറ്റ വിരുദ്ധ നിയമം എന്നറിയപ്പെടുന്ന 1985 52-ാം ഭേദഗതി നിയമം ഈ ഷെഡ്യൂള് കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട്, കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കണ്ടീഷൻസ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ പറയുന്നത് ഈ ഭാഗത്താണ്. ഇനി വരുന്നത് 11-ാമത്തെ ഷെഡ്യൂളാണ്. അവിടെ വളരെ പ്രധാനപ്പെട്ട, അതായത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. കാരണം പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ എന്താണ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, ഇതൊക്കെ ഇങ്ങനെ വെറുതെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ രൂപീകരിച്ചാൽ മതിയോ, അത് പോരാ, അവരിലേക്ക് അധികാരങ്ങളെ അല്ലെങ്കിൽ ഭരണാധികാരങ്ങളെ നമ്മൾ അവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഏതറ്റം വരെ അവർക്ക് കൊടുക്കാം, അതിൻ്റെ പരിമിതി എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാം, ഇതൊക്കെ കൃത്യമായി വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഇത്. ഇതിൽ 10-25 അല്ലെങ്കിൽ 25-ലധികം കാര്യങ്ങളെ വളരെ കൃത്യമായി തന്നെ ആ നിയമം പറയുന്നുണ്ട്. ഇത് 1992-ലെ 73-ാം ഭേദഗതി മൂലം ചേർക്കപ്പെട്ട, അതായത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ ഭരണഘടനയുടെ ഭാഗങ്ങൾ അഥവാ പാർട്ടുകൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ സംസാരിച്ചിരുന്നു എവിടെയാണ് തദ്ദേശ സ്വയംഭരണവും ഭരണവുമായി ബന്ധപ്പെട്ട റൂറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ റൂറൽ ഭരണവുമായി ബന്ധപ്പെട്ട ഭാഗം വന്നത്. അത് 73-ാം ഭേദഗതിയെക്കുറിച്ച് നമ്മൾ അവിടെ സംസാരിച്ചതാണ്. 72-ാം ഭേദഗതി സംസാരിച്ചു. അവിടെ നമ്മൾ വായനയ്ക്കെടുക്കുമ്പോൾ അതെപ്പോഴും ഈ 11-ാം ഷെഡ്യൂളിനടുത്തുകൂടി ചേർത്ത് വെച്ച് വേണം വായിക്കാനെന്നാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. 12-ാം ഷെഡ്യൂളാണ് 12-ാം ഷെഡ്യൂള്. നേരത്തെ നമ്മൾ പറഞ്ഞത് പഞ്ചായത്തുകളെക്കുറിച്ചാണെങ്കിൽ വീണ്ടും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു രൂപമായ മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ചാണ് ഇവിടെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഇതിലും ഏകദേശം 15-ൽ കൂടുതൽ കാര്യങ്ങളെ വളരെ കൃത്യമായി എൻലിസ്റ്റ് ചെയ്ത് അവരുടെ ഉത്തരവാദിത്തങ്ങളും ഡ്യൂട്ടീസായിട്ട് തന്നെ ഭരണഘടന ഐഡൻറ്റിഫൈ ചെയ്ത് എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതും 92-ലെ 74-ാം ഭേദഗതിയുടെ രൂപത്തിലാണ് ഈ ഒരു ഷെഡ്യൂള് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇതിൽ വളരെ കൃത്യമായി തന്നെ നമുക്ക് വായിക്കുമ്പോൾ, ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ വായനയ്ക്കെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ ഭരണഘടന ഇങ്ങനെ തുറക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അതിൽ നമ്മൾ പ്രിയാമ്പിൾ, അതിൻ്റെ ആമുഖം കാണും. അതിൽ ആ ഭരണഘടനയെ എങ്ങനെ വായിക്കപ്പെടണം, ഈ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളും തത്വങ്ങളും എന്താണ്, ഈ ഭരണഘടന കൊണ്ട് ഈ രാജ്യം ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞൊരു ഭാഗമായിരുന്നു അതിൻ്റെ ആമുഖം അഥവാ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അവിടെ പറഞ്ഞിരുന്ന മൂല്യങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് തുടർ വായനയ്ക്കായി എടുക്കുമ്പോൾ അതിൽ നമ്മൾ കാണുന്ന ചില വളരെ ടെക്നിക്കലായ, അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഭരണഘടനയുടെ എഴുത്തിനും അതിൻ്റെ വായനയ്ക്കും അതിൻ്റെ ക്രമീകരണത്തിനും ആവശ്യമെന്നോണം ചില ടെക്നിക്കൽ അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. ആ അറേഞ്ച്മെൻറ്റ്സിൻ്റെ പേരാണ് നമ്മൾ പറഞ്ഞത് ഇതിനെ പാർട്ടുകളായി അഥവാ ഭാഗങ്ങളായി വേർതിരിക്കുന്നതും, അതുപോലെ തന്നെ ആർട്ടിക്കിളുകളുടെ രൂപത്തിൽ എഴുതുന്നതും, അതുപോലെ തന്നെ ഷെഡ്യൂളുകളായി ചില അധിക വിവരങ്ങളെ കൂട്ടിച്ചേർക്കുന്നതും. ഇത് ഭരണഘടനയുടെ ശരിയായ വായനയ്ക്ക്, ശരിയായ വ്യാഖ്യാനത്തിനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു പക്ഷേ ഭരണഘടനയുടെ യഥാർത്ഥ ഒരു വായനയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആർട്ടിക്കിളുകളിലേക്ക് കടന്നു പോകുമ്പോൾ ആർട്ടിക്കിളുകളെക്കുറിച്ചും ഭാഗങ്ങൾ അഥവാ പാർട്ടുകളെക്കുറിച്ചും ഷെഡ്യൂളുകൾ അഥവാ പട്ടികയെക്കുറിച്ചും ഇത്ര വിശദമായി പറയാൻ ഞങ്ങൾ തയ്യാറായത് അതുകൊണ്ടാണ്. ഇതിന് ശേഷം നമ്മൾ ഭരണഘടനയെ വായിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പത്തിലായിരിക്കും. അപ്പോൾ വരുന്ന എപ്പിസോഡുകളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അതിൻ്റെ യഥാർത്ഥ വായനയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. അതായത് പാർട്ട് 1 നമുക്ക് അടുത്ത വരുന്ന എപ്പിസോഡുകളിൽ പാർട്ട് 1 മുതൽ തന്നെ വായിക്കാൻ എളുപ്പമായിരിക്കും. അവിടെ ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ ചേർത്ത് വെച്ചിട്ടുണ്ടാകും എന്ന് നമുക്കിപ്പോൾ തന്നെ മനസ്സിലായി കഴിഞ്ഞു. അത് തുടർന്ന വായനയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.